ഹലോ ഫ്രണ്ട്സ്, അനീസ് ഫുഡ് ആൻഡ് ട്രാവലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വരുന്നത് നല്ല ഒരു എരിവുള്ള മീൻ കറി ആയിട്ടാണ്, അതായത് മീൻ മോളിഷൻ അല്ലെങ്കിൽ മീൻ മുളകിട്ടത് ആയിട്ടാണ് വരുന്നത്. നല്ല എരിവോടുകൂടിയാണ് വെക്കുന്നത്, അത്രയും ടേസ്റ്റിലാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം അതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന്. ഇതാ നമ്മൾ അപ്പോൾ ഈ ഒരു മീനാണ് ഉപയോഗിക്കുന്നത് അതിന് വേണ്ടിയിട്ട്. ഇതൊരു ഫ്രഷ് വാട്ടർ മീനാണ്. ഇപ്പോൾ നമ്മൾ ഇതിന് മുന്നേ ഒരു മീൻ പൊരിച്ചിട്ടുണ്ടായിരുന്നു. മുകളിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും നമ്മുടെ ഫിഷ് ഫ്രൈയുടെ വീഡിയോ വന്നിട്ടുണ്ടാവും. അപ്പോൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളൊന്ന് ഫിഷ് ഫ്രൈയിലോട്ട് ഒന്ന് കയറി നോക്കുക. അപ്പോൾ നമുക്ക് ഫിഷ് ഫ്രൈയുടെ വീഡിയോ കാണാൻ പറ്റും. അപ്പോൾ അതേ മീൻ തന്നെയാണ് നമ്മൾ ഇതിന് വേണ്ടി ഉപയോഗിക്കുന്നത്. പിന്നെ ജസ്റ്റ് നമ്മൾ കുറച്ച് ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, ഒരു ഒന്നര ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, രണ്ട് തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ കറിവേപ്പില, കുറച്ച് ഉണങ്ങിയ പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഉണക്കമുളക് എന്നാണ് പറയേണ്ടത്, പച്ചമുളക് എന്നാണ് പറയേണ്ടതല്ല, ഉണങ്ങിയ പച്ചമുളകാണ്. പിന്നെ പുളിയുടെ വെള്ളം, മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുറച്ച് വെളുത്തുള്ളി വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ജീരകപ്പൊടി, ഇത് അവസാനം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നല്ല എരിവുള്ള മുളക് പൊടി, പിന്നെ കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ഇത് ഒരു സ്പെഷ്യൽ മസാലയാണ്. അതായത് ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെളുത്തുള്ളിയും ഉള്ളിയും കൂടിയുള്ള ഒരു മസാലയാണ്. അതായത് ഇവിടെ ഇനി പറയാം കാന്താ ലസുൻ മസാല എന്നാണ് പറയുക. അതായത് ഇത് ജസ്റ്റ് ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ളിയും വെളുത്തുള്ളി. അതായത് ഈ മഹാരാഷ്ട്രയിൽ ആൾക്കാർ ഇത് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്, ഈ കാന്താ ലസുൻ മസാല. അതായത് കാന്താ വെച്ച ഉള്ളി, അതുപോലെ തന്നെ ലസുൻ, നമ്മുടെ വെളുത്തുള്ളി. അപ്പോൾ ഉള്ളിയും വെളുത്തുള്ളിയും കൂടിയുള്ള ഒരു മസാലയാണ്. അപ്പോൾ ഇതും കൂടി കുറച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് നമ്മുടെ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. നമുക്ക് ആദ്യം തന്നെ കുറച്ച് എണ്ണ അതിലോട്ട് ഒഴിച്ച് കൊടുക്കാം. കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഈ അരിഞ്ഞ് വെച്ചിട്ടുള്ള ഉള്ളി ആദ്യം തന്നെ ചേർത്ത് കൊടുക്കാം. നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കാവുന്നതാണ്. ഈ ഉള്ളി വേഗം ഒന്ന് ആയി കിട്ടുന്നതിന് വേണ്ടിയിട്ടുണ്ട് നമുക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ആവശ്യമുള്ള ഉപ്പ് ഇപ്പോൾ തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ വേണമെങ്കിൽ കുറവുണ്ടെങ്കിൽ കുറച്ച് കൂടി വീണ്ടും ചേർത്ത് വെക്കും. ഞാനിപ്പോൾ ഒരു ഏകദേശം ഒരു ഒന്നര സ്പൂൺ ഉപ്പിട്ടിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു കഷ്ണം മീനും കൂടി ആവശ്യമായിട്ടുള്ള ഉപ്പാണ് ഞാനിപ്പോൾ ഇട്ടിട്ടുള്ളത്. അഥവാ വേണമെങ്കിൽ പിന്നെ ഒന്ന് ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിനൊന്ന് നമുക്ക് നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കാം. ആയി വന്നിട്ടുണ്ട് ഇവിടെ, നിങ്ങൾക്ക് കാണാൻ പറ്റും ഉള്ളി നല്ല ഏകദേശം ഒന്ന് നല്ല വെന്ത് വന്നിട്ടുണ്ട്. നല്ല ആ ഉള്ളിയുടെ സ്മെല്ല് ഒക്കെ മൂക്കിലോട്ട് അടിച്ച് കയറുന്നുണ്ട്. പിന്നെ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഈ ഒരു സമയത്ത് ഈ ഒരു പാകത്തിലെത്തുമ്പോൾ നമുക്ക് നമ്മുടെ തക്കാളി കൂടി ഇതിലോട്ടേക്ക് മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കാം. അരിഞ്ഞ് വെച്ചിട്ട് തക്കാളി ഫുള്ളായിട്ട് ചേർത്ത് കൊടുക്കാം. നല്ലവണ്ണം ഇളക്കാം. തക്കാളീനെ വേണമെങ്കിൽ അരച്ചിട്ട് ചേർക്കാം, അത് വേറൊരു തരത്തിലുള്ള മീൻ കറിയാണ്. തക്കാളി ഉള്ളിയൊക്കെ അരച്ചിട്ടുള്ളത് ഞാൻ വേറൊരു വീഡിയോയിൽ നിങ്ങൾ കാണിച്ചു തരാം, അതെങ്ങനെയാണ് ചെയ്യേണ്ടത്. അത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു മീൻ കറിയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ അവർക്ക് ചെമ്മീൻ ചെയ്തിട്ടുണ്ടായിരുന്നു, അതുപോലെ തന്നെ ഒരു മീൻ കറി വെക്കാം. ചുമന്ന കറി ആക്കുമ്പോൾ തന്നെ മുളകിട്ട കറി ആകുമ്പോൾ, അല്ലെങ്കിൽ മൊളീഷൻ, നമ്മൾ നാട്ടിലൊക്കെ പറയുന്ന പേരാണ് മീൻ മൊളീഷൻ. അപ്പോൾ ഈ മൊളീഷൻ മുളകിട്ടത് ആക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ പലതരത്തിലാക്കാം, പലതരത്തിലാക്കുന്നതിൽ. അപ്പോൾ അത് ഇതൊരു തരത്തിൽ ഉള്ളതാണ്. ഞാനപ്പോൾ ഇപ്പോൾ ഓരോരോ തരത്തിലുള്ള മൊളീഷനും അതായത് മുളകിട്ട കറികളും ഞാൻ കാണിച്ചു തരാം. മീനെ കൊണ്ട് തന്നെ ഇപ്പോൾ മീനിപ്പോൾ വളരെ സുലഭമായിട്ടൊന്നും കിട്ടുന്നില്ല, വളരെ കൂടുതലൊന്നും കിട്ടുന്നില്ല. അപ്പോൾ ഇപ്പോൾ ഫ്രൈ വാട്ടർ മീൻ മാത്രമേ കിട്ടുന്നുള്ളൂ. അപ്പോൾ അത് വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒന്ന് രണ്ടെണ്ണം വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പം കടൽ മീനൊക്കെ കിട്ടാൻ തുടങ്ങി കഴിഞ്ഞാൽ ഞാൻ അതിനെക്കൊണ്ടുള്ളത് കാണിച്ചു തരാം. ഇപ്പോൾ ഇതാ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഏകദേശം ഈ തക്കാളിയൊക്കെ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. നല്ലവണ്ണം അടിയണമെങ്കിൽ നല്ലവണ്ണം അത് ഇതാവുന്ന വരെ അടിയുന്നത് വരെ നിങ്ങൾക്ക് ഇളക്കി കൊടുക്കാം. പിന്നെ അതിനുശേഷം എന്താ ഞാൻ കുറച്ച് വെളുത്തുള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അതുകൂടി ചേർത്ത് കൊടുക്കുകയാണ് ഇതിലോട്ടേക്ക്. ഓക്കെ, അതുകൂടി ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ടേക്ക് ഇതാ പച്ചമുളക് ഇട്ട് കൊടുക്കുകയാണ്. അത് അങ്ങനെ മുഴുവനായിട്ടാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതൊക്കെ വെന്ത് വരുമ്പോൾ അത് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിക്കോ, മുറിച്ചിട്ടാലും കുഴപ്പമില്ല, അങ്ങനെ തന്നെ കഴുകിയിട്ട് ഇട്ട് കൊടുത്താലും കുഴപ്പമില്ല. അപ്പോൾ ഈ ഒരു പാകത്തിൽ എത്തുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലോട്ടേക്ക് കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ ആക്ച്വലി ഗാർലിക് വേറെ തന്നെ ചേർത്തിട്ടുണ്ട്, കാരണം നമ്മുടെ കയ്യിൽ ഇഞ്ചി ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ ഈ പേസ്റ്റ് പിന്നെ ചേർത്ത് കൊടുക്കുന്നത്. ഒരു ഒരു സ്പൂണോളം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, അതായത് ഗാർലിക്കിന് വേണ്ടിയിട്ടാണ് ഞാൻ എടുത്തത്, വെളുത്തുള്ളി ഞാൻ വേറെ തന്നെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നമുക്ക് ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ചൊന്ന് തീ കുറച്ച് കൊടുക്കാവുന്നതാണ്, കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗാർലിക് ഇല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞുവാൻ സാധ്യതയാണ്. ഇനി ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ആവശ്യമുള്ള മസാലകൾ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ അതാ മഞ്ഞൾപ്പൊടി ചേർക്കുകയാണ്, ഇത്രയും മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ മുളക് പൊടി, ഇത് എരിവുള്ള മുളക് പൊടിയാണ്, ഒരു 3 സ്പൂൺ എരിവുള്ള മുളക് പൊടി ചേർക്കുകയാണ്. ഇനി ഇതാ നമ്മുടെ കാശ്മീരി മുളക് പൊടി, അത് നല്ലൊരു കളറിന് വേണ്ടിയിട്ടാണ് ചേർക്കുന്നത്. ഒരു ഒരു സ്പൂൺ കാശ്മീരി മുളക് പൊടി കൂടി ചേർത്തിട്ടുണ്ട്. അതിനുശേഷം നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കുക. കുറച്ച് എണ്ണ കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാന്ന് കുറച്ച് എണ്ണ ചേർത്ത് കൊടുക്കാം. ഇനി ഈ സമയത്ത് നിങ്ങൾക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. വെളുത്തുള്ളിയും ഉള്ളിയും കൂടിയുള്ള ഒരു മസാലയാണ്, അതൊരു 1 സ്പൂൺ ചേർത്ത് കൊടുക്കാം. അതും ഏകദേശം എരിവുള്ളത് തന്നെയാണ്, കുറച്ച് അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്.
കുറച്ച് തന്നെ ഇതൊന്നും നിർബന്ധമല്ല ഈ ഒരു മസാല നിർബന്ധമല്ല ഇനി അതിനുശേഷം ഏകദേശം ഇതിൻ്റെ കളറൊക്കെ മാറി നല്ല റെഡ് കളറായി വന്നിട്ടുണ്ട് അതിനുശേഷം എന്താ നമ്മുടെ ഈ പുളിവെള്ളം ഉണ്ടല്ലോ പുളി പിഴിഞ്ഞിട്ടുള്ള വെള്ളം അതൊന്ന് ഒഴിച്ചു കൊടുക്കാം കുറച്ചും കൂടി ഇതിലോട്ടേക്ക് വെള്ളം ആക്കിയതിനു ശേഷം നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഞാൻ നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഇവിടെ നല്ലൊരു മസാല റെഡി ആയിട്ടുണ്ട് നല്ല കളറൊക്കെ നോക്കിയതിൻ്റെ റെഡ് കളറിലുള്ള നല്ലൊരു മസാലയാണ് ഇതിലോട്ടേക്ക് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ മീൻ ചേർത്ത് കൊടുക്കുകയാണ് മീൻ നമുക്ക് ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ കൂടെ ശരിക്കും നല്ല ചോറും അല്ലെങ്കിൽ കപ്പയോ ദോശയോ വെള്ളയപ്പോ എന്തായാലും മതി നല്ല മുട്ടയപ്പോ എന്തായാലും ഉണ്ടെങ്കിലും ഉണ്ടല്ലോ പൊളിക്കും ഇപ്പോൾ നമുക്ക് ഇനി കുറച്ച് നേരത്തേക്ക് അടച്ച് വെക്കാം ഇപ്പോൾ നമ്മൾ ഏകദേശം കുറേ സമയം വെച്ചിട്ടുണ്ട് ഒരു 10 മിനിറ്റോളം നമ്മൾ അടച്ച് വെച്ചിട്ട് നമ്മൾ വേവിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് നോക്കാം അങ്ങനെ ആയിട്ടുണ്ടാവുമെന്ന് നല്ല ചൂടുണ്ട് അപ്പോൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം സൂപ്പർ കളറൊക്കെ ആയി വന്നിട്ടുണ്ട് നമുക്കിനി ഇതിനെ പൊതുക്കുക ഇനി അധികം ഇളക്കാൻ പിടിക്കാനൊന്നും പാടില്ല ഇളക്കി കഴിഞ്ഞാൽ മീൻ കഷ്ണങ്ങളൊക്കെ പൊട്ടിപ്പോവും ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെറിയൊരു തടുക്ക അതായത് ഒരു ഉള്ളിയും കുറച്ച് കടുവും കുറച്ച് കറിവേപ്പിലൊക്കെ വറുത്തിട്ടിടും അത് കൂടാതെ നമ്മളെന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ കുറച്ച് ജീരകപ്പൊടി ഒന്ന് മുകളിൽ വിതറി കൊടുക്കും അതുപോലെ തന്നെ കുറച്ച് ഉലുവപ്പൊടി ഒരു പ്രത്യേക ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഇനി നമുക്ക് ഇത് വേറെ ഒന്നും ചെയ്യാനില്ല നമ്മൾ ജസ്റ്റ് ഇനി തടുക്കയാക്കി എടുത്ത് ഞാൻ കാണിച്ചു തരാം ഇപ്പോൾ നമ്മൾ ഇതാ ഈ തടുക്കയാക്കി കൊടുക്കുമെന്ന് തടുക്കയാക്കാൻ വേണ്ടി നമ്മൾ കുറച്ച് എണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള എണ്ണ ഇപ്പോൾ ഇത്രയും എണ്ണ ഒഴിച്ചിട്ടുണ്ട് അതിനുശേഷം എന്താ ഇതൊരു ചെറിയ ഉള്ളി അരിഞ്ഞു വെച്ചതാണ് അത് നമുക്ക് ഇട്ട് കൊടുക്കാം അതിലോട്ടേക്ക് അരിഞ്ഞു വെച്ച ചെറിയ ഉള്ളി അതേപോലെ ഞാൻ അതിലോട്ടേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമുക്ക് ഇതിലോട്ടേക്ക് കുറച്ച് കടുക് കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് കുറച്ച് ഞാൻ കടുവയിലോട്ടേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഏകദേശം ആയി വന്ന് വരുന്നുണ്ട് ഈ ഒരു സമയത്ത് തന്നെ നമുക്കിതാ കറിവേപ്പിലും കൂടി അതിലോട്ടേക്ക് ചേർത്ത് നമ്മുടെ കറി ആയിട്ടുണ്ട് അതിലോട്ടേക്ക് നമ്മുടെ ഇപ്പം നമ്മൾ ആക്കി കൊണ്ടുവന്നിട്ടുള്ള അത് അതേപോലെ തന്നെ ഇട്ട് കൊടുക്കാം മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാം കുറച്ച് കറിയും കൂടി ആക്കി കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മുടെ ഇത് ആയിട്ടുണ്ട് ഇനി അതിനുശേഷം നമ്മളിതാ ഞാനിപ്പോൾ പറഞ്ഞ കുറച്ച് ജീരകപ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ജീരകപ്പൊടി വെച്ചാൽ ഒരുപാടൊന്നും വേണ്ട വളരെ കുറച്ച് ജീരകപ്പൊടി ഒരു സ്മെല്ലിന് വേണ്ടിയിട്ടാണ് ഇടുന്നത് അതൊരു ഇത്രയും ജീരകപ്പൊടി ഞങ്ങൾക്ക് ഇതിലോട്ടേക്ക് ഇട്ട് കൊടുക്കാം ജീരകപ്പൊടി ഇഷ്ടം ഉള്ളവർക്കാണ് കുറച്ച് കൂടുതൽ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല കാരണം ഒരു നല്ലൊരു സ്മെല്ലുണ്ടാവും ഓക്കെ അതുപോലെ തന്നെ ഉലുവ പൊടിച്ചതാണിത് ഉലുവയുടെ പൊടിയും നിങ്ങൾക്ക് കുറച്ച് ചേർത്ത് കൊടുക്കാം കുറച്ച് ഇത്രയും ഉലുവപ്പൊടിയും ചേർത്ത് കൊടുക്കാം ഇനി നിങ്ങൾ ഇത് ഇളക്കാൻ പാടില്ല ഇളക്കുന്നതിന് വരെന്ത് കൊടുക്കണം ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്ന് വീശി കൊടുക്കണം ഇതുപോലെ ഒന്ന് വീശിക്കൊടുക്കും അപ്പോൾ എല്ലടിക്കും അത് ആയി വരുന്നത് നല്ല മണമുണ്ട് നല്ല മണവും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അല്ല നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും നമ്മുടെ നല്ല മീൻ മൊളിശ അതായത് മീൻ മുളകിട്ടത് ഇവിടെ കാണാൻ പറ്റും ഈ മീൻ മുളകിട്ടതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം തീർച്ചയായും നമ്മുടെ വീഡിയോ ഡിസ്ലൈക്ക് ചെയ്യണം അതൊന്ന് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്ത് തരണം അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ വീഡിയോ ക്വാളിറ്റീസും കാര്യങ്ങളും ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും ആരെങ്കിലും തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ആയിട്ട് നമുക്ക് കൂടാം കൂടാതെ അടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തി കൊടുക്കും അങ്ങനെയാണെങ്കിൽ പുതിയ പുതിയ എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഇൻബോക്സിൽ എത്തിച്ചേരുന്നതാണ് കൂടാതെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഒന്ന് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക കൂടാതെ നമ്മുടെ ഫേസ്ബുക്ക് പേജിൻ്റെ ലിങ്ക് കൂടി നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ് അതുകൂടി ഒന്ന് വിസിറ്റ് ചെയ്യുക കൂടാതെ നിങ്ങൾക്ക് ആവശ്യമുള്ള എന്തെങ്കിലും റെസിപ്പിയോ കാര്യങ്ങളോ എന്തെങ്കിലും കാണിക്കണമെന്നുണ്ടെങ്കിൽ അതൊന്ന് ജസ്റ്റ് മെൻഷൻ ചെയ്യുക അപ്പോൾ നമുക്കൊന്ന് ട്രൈ ചെയ്യാവുന്നതാണ് അത് ഉണ്ടാക്കിയിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ നമുക്ക് തീർക്കാം നമ്മൾ ഇതുവരെയായിട്ട് ചോറുണ്ടില്ല ഏകദേശം ഒരു 5 മണി കഴിഞ്ഞു അപ്പോൾ നമ്മുടെ മീൻകറിയൊക്കെ ആയി റെഡി ആയിട്ടുണ്ടത്തെ അപ്പോൾ നമ്മൾ ഇനി ഒന്ന് ആ ചോറും കൂട്ടി ഈ ചുവന്ന മീൻകറിയും കൂട്ടി ഒരു പിടുത്തം പിടിക്കണം അത് പിടിക്കട്ടെ അപ്പോൾ നമുക്കിനി പുതിയ വീഡിയോയിൽ കാണാം അതുവരെ ബൈ